ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലാണുള്ളത്. കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. കുറ്റിച്ചിറ അറിയപ്പെടുന്നത് തന്നെ പൈതൃകത്തിൻ്റെ നാട് എന്നുള്ള പേരിലാണ്. ഇപ്പം കുറ്റിച്ചിറയിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള മിസ്കാൽ പള്ളിയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. പറഞ്ഞു വരുന്ന വിഷയം അതല്ല, ഇന്നത്തെ വീഡിയോ അതല്ല. ഇന്നത്തെ വീഡിയോ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം എന്ന പ്രദേശത്ത് നിന്നുള്ള വീഡിയോ ആണ്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളിയാണ്. കക്കുളങ്ങര പള്ളി എന്നാണ് പള്ളിയുടെ പേര്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കക്കുളങ്ങര പള്ളിയുടെയും കേരളത്തിലെ സയ്യിദ് പരമ്പരകളുടെ തുടക്കക്കാരനായിട്ടുള്ള സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളുടെയൊക്കെ ഒരു ചെറിയൊരു ചരിത്രമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പ്രവാസി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷബീർ ഷാ. അപ്പോൾ നമ്മൾ കക്കുളങ്ങര പള്ളിയുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നതല്ല പള്ളി, ഈ കാണുന്നത് പള്ളിയുടെ കോമ്പൗണ്ടിനകത്തേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു വഴിയാണ്, അതുവഴി അകത്തേക്ക് കയറുക. അപ്പം വിശാലമായിട്ടുള്ള പ്രവേശന കവാടം, ഇതിൻ്റെ മേൽക്കൂരയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പഴയ രീതിയിൽ ഇങ്ങനെ ഓടുമേഞ്ഞ മേൽക്കൂര, മുഴുവൻ പ്രാവുകളാണ് മുകളിൽ. വീഡിയോ എടുക്കുന്ന സമയത്ത് പ്രാവുകളൊക്കെ ഇറങ്ങി ഓടി, എന്നാലും മുകളിൽ കുറച്ച് പ്രാവുകളൊക്കെ ഇരിക്കുന്നതും പ്രാവിൻ്റെ കൂടൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് കുളത്തിൻ്റെ കരയിലേക്കൊന്ന് ഇറങ്ങി നോക്കാം. പഴയ കാലത്തെ പ്രൗഢി വിളിച്ചോതുന്ന നല്ലൊരു കുളം, നല്ല പച്ച നിറത്തിലുള്ള വെള്ളവും കുളത്തിൻ്റെ പടവുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതിമനോഹരമായ രീതിയിൽ കൊത്തുപണികളൊക്കെ തീർത്ത് ചെയ്തു വെച്ചിട്ടുള്ള ഒരു കുളമാണ്. പണ്ട് കാലങ്ങളിൽ വലിയ വലിയ പള്ളികളിലാണ് ഇങ്ങനെയുള്ള കുളങ്ങളൊക്കെ ഉണ്ടാകുക, ഇത്ര വിശാലമായിട്ടുള്ള കുളങ്ങളിൽ. അതുപോലെ അമ്പലങ്ങളിലൊക്കെ കാണും നമ്മൾ ഇത്ര വലിയ കുളങ്ങൾ. ഇതിൻ്റെ കൊത്തുപണികളൊക്കെ, സൈഡിൽ കെട്ടിയിരിക്കുന്ന കല്ലിൻ്റെ കൊത്തുപണികളൊക്കെ ഭയങ്കര രസമാണ്. ആൾക്കാരൊന്നും അധികമില്ലാത്ത സമയത്ത് നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഈ കുളത്തിൻ്റെ കരയിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. നല്ല കടുത്ത വേനലായിട്ട് പോലും കുളത്തിൽ ഇപ്പോഴും നല്ല വെള്ളമുണ്ട്. മഴക്കാലത്ത് ഇനിയും വെള്ളം നിറയും. നന്നായിട്ട് വെള്ളം നിറഞ്ഞ് ആ കാണുന്ന മുകളിലത്തെ സ്റ്റെപ്പ് വരെയൊക്കെ വെള്ളം ഇവിടെ നിറഞ്ഞു വരാറുണ്ട്. ഈ ഒരു അതിമനോഹരമായിട്ടുള്ള കുളത്തിൻ്റെ കരയിൽ തന്നെയാണ് പള്ളി വരുന്നത്. പള്ളിയും മക്കാമും അതിന് നടുവിലായിട്ട് ഒരു അടിപൊളി മിനാരൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം പള്ളി പോയിട്ട് കാണാം, അതിന് കുളത്തിൻ്റെ ഈ കരയിൽ കൂടി തന്നെ ഇങ്ങനെ നടന്നു പോയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ആ കുളത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വന്നിട്ട് പള്ളിയുടെ സൈഡിലെത്തിയിട്ടുണ്ട്. പള്ളി പുറമേ നിന്ന് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നിങ്ങളിപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് പള്ളി. പള്ളിയുടെ അകത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് പള്ളിയുടെ ചുറ്റും ഒന്ന് നമുക്ക് നടന്നു നോക്കാം, എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. പള്ളിയുടെ മുൻഭാഗത്ത് ഇടതുവശത്തായിട്ട് വലിയൊരു മിനാരമുണ്ട്. പിന്നെ പള്ളിയുടെ മുമ്പിലുള്ളത് മക്കാമാണ്, സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളുടെ മക്കാമാണത്. പിന്നെ പള്ളിയുടെ ചുറ്റുമുള്ളത് ഖബർസ്ഥാനാണ്. ഇതൊരു പൊതു ഖബർസ്ഥാനല്ല, സയ്യിദ് കുടുംബങ്ങൾക്ക് മാത്രമുള്ള ഒരു ഖബർസ്ഥാനാണ് ഈ കാണുന്നത്. പള്ളിയുടെ മുൻഭാഗത്ത് ചെറിയൊരു കൂജ കാണുന്നുണ്ട്. പണ്ടുകാലത്ത് വെള്ളമൊക്കെ സൂക്ഷിക്കുന്നതാണ്. അതിൽ വെള്ളം ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം, ഉണ്ടെങ്കിലൊന്ന് കുടിക്കണം. ഇതിൽ വെള്ളമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചു വെക്കുന്നത് ചിലപ്പോൾ ഈ കൊറോണയൊക്കെ കാരണം നിർത്തി വെച്ചതായിരിക്കണം. പള്ളിയുടെ മുൻഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണിത്. രണ്ട് നിലകളിലായിട്ടാണ് പള്ളിയുള്ളത്. മുകൾ ഭാഗത്ത് നല്ല ചെറുതാണ്. ഏറ്റവും മുകളിലായിട്ട് വളരെ മനോഹരമായ രീതിയിലുള്ള കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഒരു മേൽക്കൂര. രണ്ടാമത്തെ നിലയിൽ ഒരു ചെറിയൊരു വാതിലും രണ്ട് കിളിവാതിലും ഉണ്ട്. ഏറ്റവും താഴത്തെ നിലയിൽ മുൻഭാഗത്ത് മൂന്ന് ഡോറുകളാണുള്ളത്. സൈഡിൽ കുറച്ചധികം ഡോറുകളുണ്ട്, അഞ്ചോ ആറോ വാതിലുകളുണ്ട്. സൈഡിൽ കൂടിയാണ് നമ്മൾ വുളു എടുത്ത് അകത്തേക്ക് കയറുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയുടെ മുൻഭാഗത്ത് വലിയൊരു മിനാരമുണ്ട്. ഇന്ന് വളരെ പഴക്കം ചെന്ന പല പള്ളികളിലും കാണാത്ത ഒരു സംഭവമാണ്. ഒരുപാട് പള്ളികളുടെയൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുറമേ കൂടി ഇങ്ങനെ ഒരു മിനാരമുള്ളത് ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ടുകാലങ്ങളിൽ മൈക്കുകളൊന്നും ഉപയോഗിച്ച് തുടങ്ങാത്ത കാലഘട്ടത്തിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മിനാരങ്ങളാണിതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വലിയൊരു ഗോപുരം പോലത്തെ സംഭവം, മുകളിലായിട്ട് നാല് ഭാഗത്തേക്കും ചെറിയ വാതിലുകളുണ്ട്. ഈ ഒരു മിനാരത്തിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് താഴെയായിട്ട് ചെറിയൊരു ഗേറ്റ് ഉണ്ട്, ഒരു കയറി ചെല്ലാനുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് ഓടിച്ചു നോക്കാം. അകത്തേക്ക് കയറിയിട്ടില്ല, ക്യാമറ ഒന്ന് അകത്തേക്ക് ഇട്ടതാണ്. മുകളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും മുകൾ ഭാഗം വരെ ഉണ്ടെന്നാണ് താഴെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അകത്ത് വെളിച്ചം കുറവായതുകൊണ്ട് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല.
ഇനി നമുക്ക് പള്ളിയുടെ അകത്തുള്ള കാഴ്ചകളിലേക്ക് പോവാം. എട്ട് ഡോറുകളാണ് പള്ളിയുടെ ഈ ഒരു സൈഡിൽ വരുന്നത്. അതിൽ ഒരു ഡോർ മാത്രമാണ് പള്ളിയുടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അകത്തേക്ക് കയറി ചെന്ന ഉടൻ മുകളിലൊക്കെ നല്ല അതിമനോഹരമായിട്ടുള്ള പഴയ കാലത്തെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലുള്ള നിർമ്മാണ രീതികളൊക്കെ നമുക്ക് അകത്ത് കാണാൻ വേണ്ടി സാധിക്കും. മുകൾ ഭാഗമൊക്കെ മരം ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അകത്തെ പള്ളിയിലേക്ക് കയറുന്ന ഭാഗത്തും മരങ്ങൾ കൊണ്ടുള്ള നിർമ്മാണങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത്. ആ ഒരു വാതിൽപ്പടിയുടെ മുകൾ ഭാഗത്ത് മരത്തിൽ തന്നെ കൊത്തിവെച്ചതാണെന്ന് തോന്നുന്നു. അറബിയിൽ എന്തോ ഒരു കാര്യം ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്, എന്താണ് കറക്റ്റ് എന്ന് അറിയില്ല. അകത്തെ പള്ളിയിലേക്ക് കയറുന്നതിൻ്റെ ഇടതുവശത്തായിട്ട് ചെറിയൊരു ഏണിയുണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവിടെ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഒരു കയറൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ മുകളിലേക്ക് കയറിയിട്ടില്ല. ഇനി നമുക്ക് അകത്തെ പള്ളിയിലേക്ക് കയറി നോക്കാം. വളരെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു പള്ളിയാണ്. ഇമാം നിൽക്കുന്ന ഭാഗത്തും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഡോറുകളുണ്ട്. സൈഡിൽ തന്നെ ഡോറിൻ്റെ പഴയ കാലത്തുള്ള ആ രീതിയിലെ താക്കോലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വാതിൽ കൂടി നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഖബറിസ്ഥാനാണ്. വലിയ വലിയ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നൊരു ഖബറിസ്ഥാനാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ടവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ടവരുമായിട്ട് നിരവധി മഹാന്മാർ ഈ ഒരു ഖബറിസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പൊതു ഖബറിസ്ഥാനല്ല, 650 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയ കേരളത്തിലെ ആദ്യത്തെ സയ്യിദ് പരമ്പരയുടെ തുടക്കക്കാരനായിട്ടുള്ള മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദ് കുടുംബത്തിനാണ് ഇപ്പോഴും ഈ പള്ളിയുടെയും ഖബറിസ്ഥാനിൻ്റെയും പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുടെയൊക്കെ ചുമതലയും ഉത്തരവാദിത്വമൊക്കെ ഉള്ളത്. സയ്യിദ് കുടുംബത്തിൻ്റെ മേൽനോട്ടത്തിലാണ് പള്ളിയൊക്കെ കഴിഞ്ഞു പോകുന്നത്. പള്ളിക്ക് പ്രത്യേകിച്ചൊരു കമ്മിറ്റിയോ മഹല്ലി കമ്മിറ്റിയുടെ കീഴിലോ ഒന്നുമല്ല പള്ളി ഇപ്പോൾ നിലവിലുള്ളത്. ഇനിയാണ് നമ്മൾ പ്രധാന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കേരളത്തിലെ സയ്യിദ് കുടുംബങ്ങളുടെ തുടക്കക്കാരനായിട്ടുള്ള സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ 650 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെത്തുന്നത്. അദ്ദേഹം റഷ്യയിലെ ബുഖാറയിൽ നിന്ന് 650 വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി എത്തിയതാണ്. അദ്ദേഹം ഇന്ന് ഈ കക്കുളങ്ങര പള്ളിയുടെ തൊട്ടു പുറകിലായിട്ടുള്ള മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളുടെ മക്ബറയാണ് നമ്മളിപ്പോൾ മുന്നിൽ കാണുന്നത്. അന്ന് റഷ്യയിലെ ബുഖാറയിൽ നിന്നും അദ്ദേഹം കേരളക്കരയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ജംറത്തുൽ ഖാദിരിയ എന്ന ഖാദിരിയ തുരീഖത്തിൻ്റെ ഷെയ്ഖിൻ്റെ മകളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അങ്ങനെ കേരളത്തിലെ വളപട്ടണത്തെത്തിയ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ തങ്ങളെ അന്നത്തെ വളപട്ടണം കാലിയായിരുന്ന മഹാനായ സീദി ഇബ്രാഹിം എന്നവർ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ തങ്ങളുടെ ഭാര്യ മരണപ്പെടുകയും വളപട്ടണം കാലിയായിരുന്ന മഹാനായ സീദി ഇബ്രാഹിം എന്നവരുടെ പെങ്ങളെ കല്യാണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ തങ്ങളെ അന്നത്തെ കാലിയായിരുന്ന സീദി ഇബ്രാഹിം എന്നവർ വളപട്ടണം കാലിയായി നിയമിക്കുകയും ചെയ്തു. അതിനുശേഷം അന്നു മുതൽ ഇന്നു വരെ വളപട്ടണം കാലിയായി നിയമിക്കപ്പെടുന്നത് കക്കുളങ്ങര പഴയ അകത്ത് തറവാട്ടിലെ സയ്യിദന്മാരാണ്. സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ ഈ നാടിൻ്റെ ഐക്യവും അഖണ്ഡതയും മനുഷ്യസ്നേഹവും മതസൗഹാർദ്ദവും ജനങ്ങളെ സഹായിക്കുന്നതിലൊക്കെ ഭയങ്കര മുൻപന്തിയിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പഴയകാലത്തെ രാജവംശമായ ചിറക്കൽ രാജവംശമാണ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളുടെ ഈ മക്ബറ അടങ്ങുന്ന ഈ ഭാഗം പണി കഴിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മക്ബറയ്ക്ക് ചുറ്റും ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളൊക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് അന്നത്തെ ചിറക്കൽ രാജവംശത്തിലെ രാജാക്കന്മാർ ഇറക്കുമതി ചെയ്തിട്ട് പാകിയ ടൈലുകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. മതഭേദമന്യേ എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ റഷ്യയിലെ ബുഖാറയിൽ നിന്നും പുറപ്പെട്ട് തിരിച്ചങ്ങോട്ട് എത്താത്തത് കൊണ്ട് അവിടെ നിന്ന് മൂന്ന് പേര് തങ്ങളെ അന്വേഷിച്ചിട്ട് വളപട്ടണത്ത് എത്തുകയുണ്ടായി. അങ്ങനെ വന്ന മൂന്ന് പേരുടെ കബറുകളാണ് ഇന്ന് മക്കാമിൻ്റെ പുറത്തായിട്ട് മുൻവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ആ കബറുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഷെബീർ എങ്ങനെയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന്. എൻ്റെ അറിവൊന്നുമല്ല, ഇതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടക്കം മുതൽ അവസാനം വരെ എന്നെ സഹായിച്ചിട്ടുള്ളത് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട 33-ാമത്തെ കണ്ണിയായ സയ്യിദ് അബ്ദുർ റൗഫ് തങ്ങളാണ് ഇതൊക്കെ
ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടും അദ്ദേഹമാണ് സഹായിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യം കൂടി ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ മുൻപത്തെ വീഡിയോകളിലൊക്കെ പ്രസ്തുത സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള വഴി പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പള്ളിയിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ഞാൻ പറഞ്ഞു തരികയാണ്. സ്വന്തം വണ്ടിയിലൊക്കെ വരുന്ന ആളാണെങ്കിൽ കക്കുളങ്ങര മസ്ജിദ് വളപട്ടണം എന്നടിച്ചു കഴിഞ്ഞാൽ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ഇനി അതല്ല, ബസ്സിന് വരുന്ന ആൾക്കാരാണെങ്കിൽ കണ്ണൂർ ടൗണിൽ നിന്ന് പുതിയ തെരു വഴി അഴീക്കൽ ഫെറിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി കക്കുളങ്ങര മസ്ജിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കക്കുളങ്ങര പള്ളിയുടെ മുമ്പിൽ തന്നെ നമ്മൾ ഇറക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.